മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് 1878 ജനുവരി 2 കോട്ടയം ജില്ലയിലെ പെരുന്ന എന്ന സ്ഥലത്താണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം മന്നത്ത് തറവാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മന്നത്ത് പത്മനാഭൻ്റെ പിതാവ് ഈശ്വരൻ നമ്പൂതിരി, മാതാവ് മന്നത്ത് പാർവതിയമ്മ, പത്നി തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. മന്നത്ത് പത്മനാഭൻ മരണപ്പെട്ടത് 1970 ഫെബ്രുവരി 25. കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്നറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭനാണ്. കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. ഭാരതകേസരി എന്നറിയപ്പെടുന്നതും മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭന് ഡോക്ടർ രാജേന്ദ്രപ്രസാദിൽ നിന്നും ഭാരതകേസരി എന്ന ബഹുമതി ലഭിച്ച വർഷം 1959. മന്നത്ത് പത്മനാഭൻ്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി NSS. മന്നത്ത് പത്മനാഭന് മുൻപ് നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചവരാണ് CV രാമൻപിള്ള, C കൃഷ്ണപിള്ള എന്നിവർ. താലുകെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം നിർത്തലാക്കാൻ പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. ജാതി വിവേചനമില്ലാതെ തൻ്റെ കുടുംബക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നുകൊടുത്ത നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ INC അംഗത്വം നേടിയത് 1947. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മന്നത്ത് പത്മനാഭന് അംഗത്വം ലഭിച്ചത് 1949. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് മന്നത്ത് പത്മനാഭൻ. 1949 മുതൽ 1950 വരെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡൻ്റായി മന്നത്ത് പത്മനാഭൻ പ്രവർത്തിച്ചത്. 1959 മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരത്തിന് കാരണമായ പ്രധാന സംഭവങ്ങളാണ് വിദ്യാഭ്യാസ ബിൽ, ഭൂപരിഷ്കരണ ബിൽ എന്നിവ. വിമോചന സമരം എന്ന പദം ഉപയോഗിച്ചത് പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. വിമോചന സമരം ആരംഭിച്ചത് 1959 June 12. വിമോചന സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രധാന സംഭവമാണ് ചെറിയ തുറ വെടിവെപ്പ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു മന്നത്ത് പത്മനാഭൻ. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഒരേയൊരു നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടക്കാട് മാധവിയമ്മ. മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യയാണ് തോട്ടക്കാട് മാധവിയമ്മ. മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1989. മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് പെരുന്നയിലാണ്. മന്നം ഷുഗർ മിൽ സ്ഥിതി ചെയ്യുന്നത് പന്തളത്താണ്. മന്നത്ത് പത്മനാഭൻ ആൻഡ് ദി റിവൈവൽ ഓഫ് നായേഴ്സ് ഇൻ കേരള എന്ന കൃതി രചിച്ചത് V ബാലകൃഷ്ണൻ ആൻഡ് ലീലാദേവി എന്നിവരാണ്. NSS നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് 1914 October 31. ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി. NSSൻ്റെ ആസ്ഥാനം പെരുന്നയാണ്. NSSൻ്റെ ആദ്യ പ്രസിഡൻറ്റ് KKളപ്പൻ. NSSൻ്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. NSSൻ്റെ ആദ്യ ട്രഷറർ പനങ്ങോട്ട് കേശവ പണിക്കർ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് നായർ വൃത്യജന സംഘം എന്നായിരുന്നു. നായർ വൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോൻ. നായർ വൃത്യജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ച വർഷം 1915 July 11. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് K പരമുപിള്ള. NSSൻ്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ മഹാസമ്മേളനം നടന്ന വർഷം 1916. NSSൻ്റെ മുഖപത്രം സർവീസ്. NSSൻ്റെ സർവീസ് മുഖപത്രം ആരംഭിച്ച സ്ഥലം കറുകച്ചാൽ.
ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്ത വർഷം 1925. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ്. ഇത് ആരുടെ വാക്കുകളാണ്? മന്നത്ത് പത്മനാഭൻ്റെ. മന്നത്ത് പത്മനാഭൻ NSS പ്രസിഡൻ്റായ വർഷം 1945. NSS രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി NDP. മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നീ പേരുകളിൽ അറിയപ്പെട്ട സംഘടനയാണ് NSS. NSS ഉൽപ്പന്ന പിരിവിന് വീട് വീടാന്തരം കയറിയിറങ്ങുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാഗാനമാണ് അഖിലാണ്ടമണ്ഡലം അണിയിച്ചൊരുക്കിയെന്നത്. അഖിലാണ്ടമണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാഗീതം രചിച്ചത് പന്തളം KP രാമൻപിള്ള. NSS നേതൃത്വത്തിൽ നടത്തിയ ഉൽപ്പന്ന പിരിവിൻ്റെ നേതൃത്വം വഹിച്ചത് MP മന്മഥൻ. കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് സി കൃഷ്ണപിള്ള. NSS ആദ്യ കരയോഗം സ്ഥാപിതമായത് തട്ടയിൽ. NSS ആദ്യ സ്കൂൾ സ്ഥാപിച്ച സ്ഥലം കറുകച്ചാൽ. കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ എന്ന സ്ഥലത്താണ് NSS ആദ്യ സ്കൂൾ സ്ഥാപിതമായത്. കറുകച്ചാൽ NSS സ്കൂളിൻ്റെ ആദ്യ ഹെഡ്മാസ്റ്റർ കെ കേളപ്പൻ. NSS ആദ്യ ആശുപത്രി നിലവിൽ വന്നത് പന്തളത്താണ്. NSS ആദ്യ കോളേജ് ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ്. 1947 NSS ആദ്യ കോളേജ് സ്ഥാപിതമായത്. സവർണജാഥ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. സവർണജാഥ നടത്താൻ മന്നത്ത് പത്മനാഭനോട് നിർദ്ദേശിച്ചത് മഹാത്മാഗാന്ധി. സവർണജാഥയുടെ അവസാനം മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിക്കപ്പെട്ടത് സേതുലക്ഷ്മി ബായിക്കാണ്. വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിക ജാഥ നയിച്ചതും മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ്റെ പ്രധാന കൃതികൾ: പഞ്ചകല്യാണി നിരൂപണം, ഞങ്ങളുടെ FMS യാത്ര, സ്നേഹലത. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായ മന്നത്ത് പത്മനാഭനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വീഡിയോ ആണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യൂ. താങ്ക്.